ഹായ്, കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ മാം ആണ്. ഡോക്ടർ, ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന വിഷയം ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾക്ക് പല രീതിയിലും സംശയങ്ങളും ഒരുപാട് തവണ കമൻറ്റ് ബോക്സിൽ ചോദ്യം വന്നതുമാണ് ഫാറ്റി ലിവറിനെ കുറിച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത്. ഡോക്ടർ, എന്താണ് ഈ ഫാറ്റി ലിവർ? നമുക്ക് ഫാറ്റി ലിവറിനെ കുറിച്ച് നോക്കുന്നതിന് മുൻപ് ജസ്റ്റ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലിവർ ഓർഗണിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം എന്താണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്? ഇന്ന് വളരെയധികം കാലിക പ്രസക്തിയുള്ളൊരു വിഷയം തന്നെയാണ് ഫാറ്റി ലിവർ. അതായത് ജീവിതശൈലി രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലായി കണ്ടുവരുന്ന ആളുകളുടെ ഇടയിൽ കൂടുതലായിട്ട് വരുന്ന അസുഖങ്ങളിലൊന്നാണ് ഫാറ്റി ലിവർ. അതായത് നമ്മളിപ്പോൾ ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ അതിലൊരു 3 പേർക്കെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഫാറ്റി ലിവർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 12 വയസ്സ് കഴിഞ്ഞ കുട്ടികളിലൊക്കെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ജസ്റ്റ് ആ കരളിലെ കോശങ്ങളിൽ എന്ത് കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്നൊരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പക്ഷേ ചെറിയ രീതിയിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ കരളിൻ്റെ വെയിറ്റിനേക്കാളും ഒരു 8 മുതൽ 10% ഒക്കെ കൂടുതലായിട്ട് വെയിറ്റ് വരുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കരളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഭാരിച്ച ജോലിയാണ് നമ്മുടെ ലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെ ഒരുപാട് കളർ അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. ഈ കെമിക്കൽസൊക്കെ അതായത് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട എനർജി, നമുക്കൊരു ദിവസം ചെയ്യേണ്ട ജോലിക്കും എല്ലാത്തിനും നമുക്ക് എന്ത് വേണം? എനർജി വേണം. ഈ എനർജി ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ലിവറാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഡൈജസ്റ്റ് ആയിട്ട് എന്തായിട്ട് മാറുകയാണ്? കൊഴുപ്പ് പിന്നെ സ്റ്റോർഡ് ആവുന്നത് എനർജി ആയിട്ടാണ്. ഇത് തരുന്നതൊക്കെ ലിവറാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ട ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, മെറ്റബോളിസം പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, പ്രോട്ടീൻ ആഗിരണം ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസാണ് നമ്മുടെ ബോഡിയിൽ ലിവർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പ് വന്നടിയുന്ന കണ്ടീഷനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫാറ്റി ലിവർ ഒരാൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ പ്രായപരിധിയില്ല. ആളുകളിലെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് കാണിക്കുക? മുതിർന്ന ആളുകളിലാണെങ്കിൽ അവരിൽ വേറെന്തെങ്കിലും ലക്ഷണങ്ങളാണോ, അല്ലെങ്കിൽ കുട്ടികളിലാണെങ്കിൽ അതൊന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും? നമുക്ക് ലക്ഷണം നോക്കുന്ന സമയത്ത് തന്നെ ഇപ്പം കുട്ടികളുടെ കേസൊന്നുമില്ല, അപ്പം അവർക്ക് വണ്ണം കൂടുതലായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ BMI അവരുടെ വെയിറ്റ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈറ്റും വെയിറ്റും നോക്കുന്ന സമയത്ത് BMI ഒരുപാട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് കൂടുതലായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. കുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ ആളുകളിലാണെങ്കിലും അവരിൽ ഒരുപാട് സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ വളരെ യാദൃശ്ചികമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കണ്ടീഷനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വയറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വലതുവശത്തൊക്കെ ആയിട്ട് ചെറിയൊരു പെയിനൊക്കെ വരുന്നത്, പിന്നെ നമ്മൾ ഡൾ ഏക്കിംഗ് പെയിൻ എന്നാണ് പറയുന്നത്. അതായത് വളരെ മൈൽഡായിട്ടുള്ളൊരു പെയിനാണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. ആ ഒരു പെയിൻ വരുന്ന സമയത്ത് നമുക്കത് ഫാറ്റി ലിവർ ആണോ എന്ന് സംശയിക്കാം. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് വരുന്ന ക്ഷീണമാണ്. അതായത് നിങ്ങളിപ്പം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു 8 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്, പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ടും നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമുക്കറിയാം നമുക്ക് എനർജി തരുന്നത് ലിവറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഈ എനർജി കൂടുതലായിട്ടും വേണ്ടത് നമ്മുടെ ബ്രെയിനാണ് യൂട്ടിലൈസ് ചെയ്യാൻ, കൂടുതലും ബ്രെയിനാണ് വേണ്ടത്. അപ്പം ബ്രെയിനിന് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു എനർജി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മോർണിംഗ് ഒക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു മന്തിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ക്ഷീണം ഉണ്ടാവാം. പിന്നെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് വിശപ്പില്ലായ്മയാണ്. വിശപ്പ് ഉണ്ടാക്കുന്ന കുറച്ച് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് ആമാശയത്തിൽ വെച്ചിട്ടാണ്. അപ്പം ലിവറിൻ്റെ അകത്താണ് ഈ ബൈലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിത്തരസം. പിത്തരസം ഉണ്ടെങ്കിലേ ഡയജഷൻ നടക്കത്തുള്ളൂ. അപ്പം ഡയജഷൻ ഒന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഈ ഹോർമോൺസ് ഒന്നും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിശപ്പില്ലായ്മ വരാം. അതുപോലെ തന്നെ വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത്, അതായത് വയറിൻ്റെ ഭാഗത്തൊക്കെ എന്തായിരിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു വണ്ണം വയറ് ചാടിയിരിക്കുന്നത് കാണാം, പക്ഷേ ഷോൾഡർ കൈയൊക്കെ ഭയങ്കര ശോഷിച്ച് വരിക. അതായത് നമുക്ക് ആ ഒരു വിശപ്പില്ലായ്മയൊക്കെ, അതായത് ഈ ഫാറ്റി ലിവർ ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ടും കണ്ടുവരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടലും, പിന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വല്ലാണ്ട് വരുന്നത്, ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ വളരെ റെയറായിട്ട് കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം, അതായത് ബിലിറൂബിൻ കൂടുതലായിട്ട് രക്തത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ജോണ്ടിസ് വരാം. അത് റെയറായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ വരുന്നതാണ് കാലുകളിലുണ്ടാവുന്ന നീര്, അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാൻ സമയമെടുക്കുക, അതായത് രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീൻസ്
ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ്. അപ്പം ഈ ഘടകങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയത്തിലും വ്യത്യാസം വരും. ഈ പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങൾ, ജോണ്ടിസ്, കാലിൽ വരുന്ന നീര്, അതുപോലെ തന്നെ ക്ലോട്ടിംഗ് ടൈമിൽ വരുന്ന വ്യത്യാസമൊക്കെ വളരെ റെയർ ആയിട്ട് ആളുകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതൊരു അപകടാവസ്ഥ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ആളുകളിൽ കാണിക്കുന്നത്? അതെ, അപ്പം ഇപ്പം ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ നിങ്ങളിപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് LFT ചെയ്തിട്ടും മനസ്സിലാക്കാം. LFTയിൽ നമ്മൾ വരുന്നത് ഈ എൻസൈംസ് ഒക്കെയാണ്, ലിവറിൻ്റെ എൻസൈംസിൽ മെയിനായിട്ടും SGOT, SGPT ഒക്കെയാണ്. അതുപോലെ തന്നെ ബിലിറൂബിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു SGOT, SGPT എന്ന് പറയുന്നത് ഒരു ഗ്രേഡ് വൺ ആകുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലും അതിൻ്റെ അത് ചേഞ്ചസ് വരത്തില്ല. ഒരു ഗ്രേഡ് 2-3 ഒക്കെ ആകുന്ന സമയത്താണ് ഇതിൽ വലിയ വേരിയേഷൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് സ്കാനിങ് അല്ലെങ്കിൽ LFT ചെയ്തിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് അപകടകാരി ആവുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, ഒരു സ്റ്റേജ് 1 ആകുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണിക്കുമ്പോൾ ഡോക്ടർ പറയും ഇപ്പോൾ ഗ്രേഡ് 1 ആണ് നിങ്ങൾക്കുള്ളത്, ഒന്നെങ്കിൽ നിങ്ങളുടെ ഏജ് ആ ഒരു പ്രായത്തിൽ വന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രേഡ് 1 ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളത് ശ്രദ്ധിക്കാതെ വിടുന്ന സമയത്ത് ഓ ഗ്രേഡ് 1 എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണല്ലോ, നിങ്ങളത് അത്ര ഒരു വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ആ ഒരു സമയത്ത് ചിലപ്പോൾ അത് ഗ്രേഡ് 2 പോവാം, നമ്മൾ വീണ്ടും ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിലൊന്നും വലിയ വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തുന്നില്ലെങ്കിൽ സ്റ്റേജ് 2 പോവാം, 3 പോവാം, പിന്നെ അത് ലിവർ സിറോസിസിലോട്ട് പോവാം. ഈ ഒരു കണ്ടീഷനിലാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ഫാറ്റി ലിവറിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പം ഡോക്ടറെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെക്കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇപ്പോൾ നേരിട്ട് വന്നിട്ട് കൺസൾട്ട് ചെയ്യുന്നവർക്കാണ് അങ്ങനെ ചെയ്യാം. അതല്ല പുറത്തുള്ള ആളുകളാണെങ്കിൽ, ഫാറ്റി ലിവർ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് കാര്യങ്ങൾ താഴെക്കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഡോക്ടർ, ഇതിപ്പോൾ കേൾക്കുന്ന ആളുകൾക്കുള്ളൊരു സംശയമായിരിക്കും, മദ്യപാനം മാത്രമാണോ ഈ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതെ, മുൻപത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ലിവർ സിറോസിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഓ ആ ഒരു വ്യക്തി നന്നായിട്ട് മദ്യം കുടിച്ച് അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം അത് വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, ഡൗട്ടല്ല നമ്മൾ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ലേഡീസിലും അതുപോലെ തന്നെ ഈ മദ്യം യൂസ് ചെയ്യാത്ത ആളുകളിലൊക്കെ എന്ത് വരുന്നുണ്ട്, ഫാറ്റി ലിവറും അതുപോലെ തന്നെ ലിവർ സിറോസിസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം മദ്യം മാത്രമല്ല, നമുക്കിപ്പോൾ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 2 reasons ഉണ്ട്. ഒന്ന് ആൽക്കഹോളിക് കാരണങ്ങളുമാണ്, മറ്റൊന്ന് നോൺ ആൽക്കഹോളിക്കുമാണ്. ഒന്നെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്യം കഴിച്ചിട്ട് മദ്യത്തിലുള്ള ഓരോ ഘടകങ്ങൾ നമ്മുടെ ബോഡിക്ക് ടോക്സിനായിട്ട് മാറുന്നുണ്ട്. ഇതുമൂലം നമുക്ക് എന്ത് വരാം, ഫാറ്റി ലിവറും പിന്നെ ലിവർ സിറോസിസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ നോൺ ആൽക്കഹോളിക് കേസസിൽ ആദ്യം തന്നെ ഇപ്പം പറയുന്നത് ഭക്ഷണം തന്നെയാണ്. അതായത് നമ്മൾ അമിതമായിട്ട് എടുക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡൊക്കെ നിങ്ങൾ ഒരുപാട് ഡെയിലി ഒരുപാട് കാലം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ട് ഹാർട്ട് ഫെയിൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഒരുപാടാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ട കലോറി അല്ലെങ്കിൽ നമുക്ക് വേണ്ട എനർജിയേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെങ്കിലും നമ്മുടെ ബോഡിയിൽ കൊഴുപ്പായിട്ടേ അടിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ രീതിയിലൊന്നും കൊഴുപ്പടിയുന്നത് വലിയ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, പക്ഷേ അത് നമ്മുടെ കരളിൻ്റെ ആ ഒരു വെയിറ്റിനേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിലാണ് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ബോഡിയിൽ ഓരോരോ ചേഞ്ചസ് ഒക്കെ, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ സ്റ്റീറോയിഡ്സ് കഴിക്കുന്നുണ്ട്, പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മെറ്റബോളിക് സിൻഡ്രോം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് BP, അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ, അമിതഭാരമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇപ്പം വീട്ടിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഫാറ്റി ലിവറും അത്യാവശ്യം വണ്ണുള്ള ബോഡിയൊക്കെ ആണെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ലിവറിന് വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണ്, അതായത് ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ ജോണ്ടിസ് പോലെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല ഹോം റെമഡീസ് കാര്യങ്ങളുണ്ടാവും. അതിൽ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഭക്ഷണങ്ങൾ ഡിസോർഡർ ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2 ഒക്കെ നമുക്ക് ജസ്റ്റ് ഡയറ്റ് എടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹെൽത്തി ലിവറിലോട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഒരു ഗ്രേഡ് 3 ആകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നതെന്ന്. അതിൽ ആദ്യത്തെ കാരണം മദ്യപാനമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ
ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിലാണ്. ഭക്ഷണത്തിൽ തന്നെ കൂടുതലായിട്ടും ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഫുഡ്, അതായത് ഡാൽഡ അല്ലെങ്കിൽ നമ്മുടെ വനസ്പതി പോലെയുള്ള ഫുഡുകൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രക്ടോസ് അടങ്ങിയ, അതല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള, അതിപ്പോൾ ഫ്രൂട്ട്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പം നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു മുന്തിരിയൊക്കെ എടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു മുന്തിരി നിങ്ങൾ ജ്യൂസാക്കി കഴിക്കുകയാണെങ്കിൽ അതിലൊരു 40 ഗ്രാമോളം ഫ്രക്ടോസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എന്തുണ്ടാക്കാം, ഫാറ്റി ലിവർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാമ്പഴം എടുക്കുകയാണെങ്കിൽ, ഒരു മാങ്ങ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗത്തിൻ്റെ അകത്ത് തന്നെ 16 ഗ്രാമോളം ഫ്രക്ടോസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തുണ്ടാക്കും, ബോഡിയിൽ കൊഴുപ്പായിട്ടാണ് മാറുന്നത്. അപ്പം ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടത് കുറച്ച് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ്. ഇപ്പം നോൺ വെജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കുക വേണം. വൈറ്റ് മീറ്റ് ആയിട്ടുള്ള നമുക്ക് ചിക്കൻ, അതിൽ തന്നെ നമുക്ക് ലഗോൺ കോഴികളാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നല്ലത്. അത് തന്നെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊരിക്കുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതിപ്പോൾ തന്നെ ഗ്രിൽ ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലായിട്ടും ആഡഡ് ഷുഗേഴ്സ് ആണ്, പഞ്ചസാര, തേന്, ശർക്കര, അതിൻ്റെയൊക്കെ ഉപയോഗം അല്ല, അതൊക്കെ കുറച്ചുകൊണ്ട് വരിക. ഇപ്പോൾ ചായയൊക്കെ 3-4 കുടിക്കുന്ന ആളുകളുണ്ടാവും, അതിലൊക്കെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ്. അപ്പം മിനിമം നിങ്ങളതൊരു 1-2 ആയിട്ട് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബേക്കറി ഐറ്റംസ് ആണ്, ബേക്കറി ഐറ്റംസിലൊക്കെ നമുക്കറിയാം ഒരുപാട് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പുകളാണ് യൂസ് ചെയ്തത്. അതുപോലെ സോസിൻ്റെ ഉപയോഗം, സോസ് അടങ്ങിയ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ ഹോട്ടലിലൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കോളകൾ, ജ്യൂസുകൾ, ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരിക. ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എക്സസൈസ്, എല്ലാ അസുഖത്തിനും ഇപ്പം നമ്മൾ പറയുന്നതാണ് ഒരു മിനിമം ഒരു 45 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒരു ആയാസം കൊടുക്കണം. കാരണം ഒട്ടുമിക്ക ആളുകളും ഇപ്പം അവരുടെ ഒരു ജോലി എന്നൊക്കെ പറയുന്നത് ഫുൾ ടൈം ഇരുന്നുകൊണ്ടുള്ള ജോലിയൊക്കെ ആണെങ്കിലും അവർക്ക് ബോഡിക്ക് വേണ്ടത്ര ഒരു ആയാസമോ കാര്യങ്ങളോ, അതുപോലെ തന്നെ മുൻപത്തെ കാലത്തൊക്കെ ആണെങ്കിലും നമ്മൾ വാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു വീടുകളിലൊക്കെ. പക്ഷെ ഇപ്പം എല്ലാ വീടുകളിലും 1, 2, 3 വാഹനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ ആ നടത്തം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിന്നുപോയി. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകളിൽ ഡയബറ്റീസ് ഉള്ള ആളുകളുണ്ടാവും, അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകളുണ്ടാവും. ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഇത് ഈ ഫാറ്റി ലിവറിനെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്നുണ്ടോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു കൂട്ട അസുഖങ്ങളാണ്. ഈ ബി പി ഉള്ള ആളുകൾ, അതുപോലെ തന്നെ അവരിൽ ചിലപ്പം ഷുഗർ ഡയബറ്റീസ് ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. ബോഡിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ കംപ്ലീറ്റ് ഡയജഷൻ നടന്നു കഴിഞ്ഞാലും അതിനെ മനസ്സിലാക്കി കണ്ടെത്താനുള്ള ആ ഒരു കഴിവ് ഇൻസുലിൻ ഇല്ലാത്തതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൊഴുപ്പായിട്ടാണ് അടിഞ്ഞു കൂടുന്നത് ബോഡിയിൽ. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊഴുപ്പാണ്. അതിൽ തന്നെ ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, നല്ല കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയതാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല. ഈ ചീത്ത കൊളസ്ട്രോളും എന്താണ്, കൊഴുപ്പായിട്ട് മാറിയിട്ട് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് ഫാറ്റി ലിവറിന് ഇപ്പം ഹോം റെമഡീസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്കറിയാം ലിവറിൻ്റെ ഹെൽത്ത് പ്രോപ്പറാക്കുന്ന വെജിറ്റബിൾസ് എന്ന് കൂടുതലായിട്ടും പറയുന്നത് വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെയാണ്. ഇത് നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന ടോക്സിൻസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കീഴാർനെല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക്, അതായത് വീക്കിലി 1-2 ടൈമൊക്കെ കുടിക്കുന്നതൊക്കെ നമ്മുടെ ആ ലിവറിൻ്റെ ഹെൽത്ത് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവറൊക്കെ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആയി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു റെമഡി നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 1 മന്ത് ആണ് ഈ ഒരു റെമഡി ഫോളോ ചെയ്യേണ്ടത്. ആദ്യത്തെ 10 ദിവസം നിങ്ങൾ ജസ്റ്റ് ഒരു 1/2 ഗ്ലാസ് മോരിൽ 1-2 ചെറിയുള്ളി മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പില മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഫസ്റ്റ് 10 ഡേയ്സ് കുടിക്കുക. നെക്സ്റ്റ് 10 ഡേയ്സ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബാർലി പൗഡർ 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അടുത്ത 10 ദിവസം നിങ്ങൾ കഴിക്കാവുന്നതാണ്. പിന്നെ ഒരു ലാസ്റ്റ് 10 ഡേയ്സ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നെല്ലിക്കയും ഒരു നുള്ളും മഞ്ഞളും അതുപോലെ തന്നെ കറിവേപ്പിലയും ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലാസ്റ്റ് 10 ഡേയ്സ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ഫാറ്റി ലിവറിൽ വരുന്ന ചേഞ്ചസ്, അതായത് ഇപ്പോൾ ഗ്രേഡ് 2 ഒക്കെ ആണെങ്കിൽ ലിവർ അതിൻ്റെ പ്രോപ്പർ ഒരു ഇനീഷ്യൽ സ്റ്റേജിലോട്ട് വരുന്ന തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഡയറ്റും ശ്രദ്ധിക്കുക, നന്നായിട്ട് എക്സസൈസും ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതിയിലേക്ക് പോവാം. എങ്ങനെയാണ്, മെഡിക്കേഷൻസ് ആണോ അല്ലെങ്കിൽ ഡയറ്റാണോ? ഇപ്പോൾ ആയുർവേദത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വരുന്നത്?
ആയുർവേദത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഒരു ഗ്രേഡ് 3 ഒക്കെ ആളുകൾക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മെഡിക്കേഷൻസ് മാത്രമല്ല, ഒരുപാട് മെഡിക്കേഷൻസ് ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. നമ്മൾ മെഡിക്കേഷൻസിൻ്റെ കൂടെ തന്നെ ഡയറ്റും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം അതാണ് അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് അവർ ഡയറ്റും എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ മെഡിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അതൊരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡോക്ടറുടെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ പുറത്തുള്ള ആളുകൾക്കാണെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ഉള്ള കൺസൾട്ടേഷൻ്റെ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ആണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ്. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പോലെ ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭക്ഷണവും കാര്യങ്ങളൊക്കെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നിടത്ത് നമ്മൾ സ്വയം തന്നെ കൺട്രോൾ ചെയ്യുക, അതല്ല ഒരു ഫിസിഷ്യനെ കാണേണ്ടി കൊടുത്ത് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുക തന്നെ വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.